ദിലീപിന് ഞാൻ പരിചയപ്പെടുന്നത് പഞ്ചാബി ഹൗസിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ്. ദിലീപിനെ അതിന് മുമ്പേ അറിയാം. ദിലീപായി എന്ന് പറഞ്ഞാൽ നമുക്ക് പുള്ളി സ്റ്റേജ് ചെയ്യുന്ന കാലം തൊട്ടേ അറിയാം. പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ സല്ലാപം, ഈ പുഴയും കടന്നൊക്കെ കഴിഞ്ഞിട്ടായിരുന്നല്ലോ പഞ്ചാബി ഹൗസ്. പക്ഷെ പഞ്ചാബി ഹൗസിൽ ദിലീപ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത് ഒരു ഹ്യൂമറിന് വളരെ പ്രാധാന്യമുള്ള ഒരു പെർഫോമിങ് സീനായിരുന്നു. ആ ഒരൊറ്റ ഷോട്ടിലെ പെർഫോമൻസ് കൊണ്ട് എൻ്റെ ലൊക്കേഷനിലുള്ള എല്ലാവരും ഒന്നടങ്കം ഞെട്ടിച്ചെന്ന് പറയാം. കാരണം അത്ര മനോഹരമായ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ദിലീപല്ല ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് കാലിബറുള്ളൊരു ആക്ടർ ഇങ്ങനെ ഉണ്ട്. ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ഭയങ്കരമായ ഒരു കഴിവുള്ള നടനാണെന്ന് ആ ഒരൊറ്റ ഷോട്ടിൽ തന്നെ ബോധ്യമായി. പിന്നെ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു ആ സിനിമ തൊട്ട്. ഇന്നും ആ സൗഹൃദം തുടരുന്നു ദൈവാനുഗ്രഹം കൊണ്ട്. അതിനുശേഷം തെങ്കാശിപട്ടണത്തിലും ഞാൻ ആ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പിന്നീട് എൻ്റെ രണ്ട് മൂന്ന് സിനിമകൾ, കല്യാണരാമൻ, കുഞ്ഞാട്, ടു കൺട്രീസ്, മൂന്നും വൻ വിജയമായി. കാരണം വെച്ചാൽ ദിലീപിനെ ജനങ്ങൾ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവും. ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേ തന്നെ ദിലീപിനും മനസ്സിലാവും, ദിലീപ് ഭായിക്കും മനസ്സിലാവും, അതുപോലെ തന്നെ തിരിച്ച് എനിക്കും മനസ്സിലാവും. അപ്പം ഞങ്ങളുടെ ആ ഒരു കോംബോയ്ക്ക് എന്താ പറയുക, മൂന്ന് സിനിമയും ദൈവാനുഗ്രഹം കൊണ്ടിട്ട് നല്ല ഗംഭീര വിജയമായി. ഇനിയും ഒന്ന് രണ്ട് പ്രൊജക്റ്റുകൾ പ്ലാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബി ഹൗസിൻ്റെ സമയത്ത് പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ഒരു സൗഹൃദം ഇത് ഇന്നേ വരെ തുടരാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയിൽ വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളൂ എനിക്ക്. ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, അടുപ്പമുള്ള സുഹൃത്തുക്കൾ വളരെ കുറച്ചുള്ളൂ. അതിൽ ഒരാളാണ് ദിലീപ് ഭായ്. ഈ കോവിഡ് കാലത്ത് പോലും ഞങ്ങൾ പല പ്രാവശ്യം ഫോണിൽ സംസാരിക്കുകയും അതുപോലെ അവർക്ക് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദിലീപ് ഭായിനെ പോലത്തെ ഒരു സുഹൃത്തിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. കാരണം കൂടെ നിൽക്കുന്ന ചങ്ങാതി തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ഘട്ടത്തിലും ഒരു തർക്കമോ വഴക്കോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ടാവും സ്വാഭാവികമായിട്ടും തർക്കങ്ങൾ വരേണ്ടത് കഥയുടെ കാര്യങ്ങളൊക്കെ എന്തിനും ചർച്ച ചെയ്യുമ്പോഴാണല്ലോ. ഞങ്ങൾക്കെപ്പോഴും കഥയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരേ സമാന രീതിയിൽ ചിന്തിക്കുന്നവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവല്ലേ. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ തമ്മിൽ ഇന്നുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ദിലീപ് ഭായ്, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നല്ലൊരു അടിപൊളി വർഷമാവട്ടെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. സന്തോഷവും സ്നേഹവും സമാധാനവും ഐശ്വര്യവും ഒരു പിടി നല്ല നല്ല സിനിമകളും വൻ വിജയങ്ങളാവുന്ന സിനിമകളും ഓർത്തിരിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളും ഒക്കെ നിറഞ്ഞ നല്ലൊരു പിറന്നാൾ ആശംസ നേരുന്നു. ദിലീപ് ഭായിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഉണ്ടാകുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ.